വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കോടിയേരിയും ഖാനവുമില്ലാത്ത വിധിയെടുത്താണ് കേരളം കാണുന്നത്. ജീവിച്ചിരിക്കുന്നുവെങ്കിലും 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനസാഗരത്തെ പിടിച്ചിരുത്തിയ VS സജീവമാകാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു VSന്റെ അവസാന പ്രസംഗം. അതിന് 6 മാസം മുമ്പ് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം VS പ്രചാരണത്തിനെത്തിയിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് മകന്റെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണിപ്പോൾ. UDFനെ 18 ആണ്ടുകൾ നയിച്ച ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും വിടവ് ഇന്ന് മുന്നണിക്ക് നിർത്താനായിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് April 9 KM മാണി ഓർമ്മയായത്. അരനൂറ്റാണ്ടായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങളുടെ ചരട് ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നു. കെ കരുണാകരനും AK ആന്റണിയും അരങ്ങു വാഴുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ വാക്കും ഇടപെടലുകളും കോൺഗ്രസിന് കരുത്തായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി കളന്നറിഞ്ഞിരുന്നു. 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി ഓർമ്മയായത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിയില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. പിണറായി വിജയൻ നയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം രണ്ടാമൻ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. CPM പ്രതിസന്ധിയിലായിരുന്നപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട കോടിയേരിയുടെ വിടവാങ്ങൽ പൊടുന്നനെയായിരുന്നു. 2022 ഒക്ടോബർ 1 കോടിയേരി ഓർമ്മയായത്. കോടിയേരിയുടെ അഭാവം പാർട്ടിയിൽ ഇപ്പോഴും പ്രകടമാണ്. മക്കൾക്ക് നേരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ മക്കളും പാർട്ടിയും രണ്ടാണെന്ന് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ നേതാവായിരുന്നു കോടിയേരി. ആ ആവേശം ഇന്നും പാർട്ടി പ്രവർത്തകർക്ക് ഊർജമാണ്. എന്നും CPIയുടെയും LDFിൻ്റെയും കുന്തമുനയായിരുന്നു കാനം. കാനൻ രാജേന്ദ്രനില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. 2023 ഡിസംബർ 8 ആ വിടവാങ്ങൽ. ശരിയല്ലാത്തത് ആര് ചെയ്താലും കുറുക്കി കൊള്ളുന്ന വാക്കുകളിലൂടെ കാനം ആണിയടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ കാനത്തിൻ്റെ വാക്കുകളെ കേരളം കാതോർത്തിരുന്നു. വിടവാങ്ങും വരെ കേരള രാഷ്ട്രീയത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം കാനത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികൾ വിയർത്തൊലിച്ചോടുമ്പോൾ കാനമുണ്ടായിരുന്നെങ്കിലെന്ന് പ്രവർത്തകർ ഓർത്തുപോയി. കേരള രാഷ്ട്രീയത്തിലെ ഈ പകരം വയ്ക്കാനില്ലാത്ത നേതാക്കൾ എന്നും പ്രവർത്തകരുടെ ആവേശമായിരുന്നു. ഇന്നും അവർ ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിൽ ജീവിക്കുന്നു.